ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നമസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിക്ക് കയറിനെ. മോൾക്ക് ഇന്ന് എക്സാം ഉണ്ട്, തന്നൊക്കെയല്ല മിന്നൊക്ക്. അങ്ങനെ രാവിലെ 6 മണിക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നിട്ട് 6 മണിക്ക് തന്നെ അവൾ പഠിക്കുന്നുണ്ട്. പഠിച്ചിട്ടെല്ലാമായിട്ട് അവളവിടെ റെഡി ആകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഹോർലിക്സ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ പോയതിന് ശേഷം ഇന്ന് തന്നുക്ക് ഇന്ന് രാത്രിയാണ്, വൈകുന്നേരമാണ്, ഓർക്ക് രാവിലെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങളെ മക്കളുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ, കുറച്ച് ലേറ്റാണ് എക്സാമിന്. അങ്ങനെ എക്സാമും പഠിപ്പും ഇതുപോലെ ആയിട്ട് രാവിലെ എണീച്ചിട്ടുണ്ട് മിന്നു. ഞാൻ നിസ്കരിക്കുന്ന ആ ടൈമിൽ തന്നെ ഒരു 4:30 ആകുമ്പോൾ തന്നെ എണീച്ചിനോള്. അങ്ങനെ ഓളെ അങ്ങനെ ഓക്ക് ഹോർലിക്സ് ഉണ്ടാക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇടയിൽ എപ്പോഴെങ്കിലും ഞാൻ ചായ ഹോർലിക്സ് ആഘോഷിച്ച് അങ്ങനെ കുടിക്കലുണ്ട്. എപ്പോഴെങ്കിലും ഒരു ഓർമ്മ ആകുമ്പോൾ എനിക്കൊരു ഓർമ്മ ആണോ ഇന്ന് ചായ വേണ്ട, ഇന്ന് ഹോർലിക്സ് കുടിക്കുക, ഇന്ന് ബൂസ്റ്റ് കുടിക്കാം, അപ്പോൾ ഞാൻ കുടിക്കും. അങ്ങനെ അപ്പോൾ ഇന്ന് ഞാൻ ചായ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ചായ എല്ലാം കുടിച്ചിട്ട് അതിൽ കുറച്ച് പണിയെല്ലാം ഉണ്ട്. ഇന്ന് ഓർഡറുണ്ട്, ബിരിയാണീൻ്റെ ഓർഡറുണ്ട്, കേക്ക് ഉണ്ട്, 2 ഓർഡറും ഉണ്ട്. മറ്റപ്പത്തരങ്ങൾ അങ്ങനെ അല്ല, ബിരിയാണിയും കേക്കും ആണ്. മിറ്റപ്പ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നത്, അതിനും വേണ്ടിയിട്ടുള്ള ഓർഡർ ആയിരുന്നു. അങ്ങനെ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ട് നല്ല എനർജിയിൽ വരണ്ടേ കിച്ചണിലോട്ട്. അങ്ങനെ ഞങ്ങൾക്കില്ല, പക്ഷേ അത് രാവിലെ കിച്ചണിൽ വരുമ്പോൾ നല്ലൊരു എനർജിയാണ്. എൻ്റെ ഒരു എനർജി ഇല്ലേ, 9-10 മണിയോളം തന്നെ, 10-11 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ഉറക്കമെന്നിട്ടായി എറിഞ്ഞ എന്താ ഞങ്ങൾക്ക് ഉറങ്ങണം. അപ്പോൾ ഞാൻ 11 മണിയാകുമ്പോൾ കുറച്ച് പണിയെല്ലാം ഒരുക്കിയിട്ടായിട്ട് ഉസ കിടന്നിട്ട് വരും. അങ്ങനെയാണ് ഞാൻ ഉറങ്ങല്. പിന്നെ ഒരു 1:30 മണിക്ക് അങ്ങനെയല്ല ഉറങ്ങി ഒരു ഉറക്ക് വരുന്നേയില്ല, ഒരു 11 മണിയാകുമ്പോൾ ഒരു ഉറക്ക് വരും. അങ്ങനെ അപ്പോൾ ഞാൻ പിന്നെ ഉറക്കിയിട്ട് ഞാൻ 5 ദിവസം കിടന്നിട്ട് വരും, കിടന്നിട്ട് വരില്ലാന്ന്. അങ്ങനെ തന്നു എല്ലാം മിന്നോ എല്ലാം കഴിഞ്ഞിട്ട് മദ്രസ പോയിട്ടുണ്ട് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നോക്കി നല്ല മഴ പിടിച്ചിട്ടുണ്ട്, ചെറുങ്ങനെ മഴ വരുന്നേ ഉണ്ട്. കൂടെ വേണാ വേണ്ടേ വേണാ വേണ്ടേട്ട് ഇങ്ങനെ ആയിട്ടുള്ളൂ. പിന്നെ കൂടെ വേണ്ട വേണ്ട തന്നെ പോയി, അടുത്ത് തന്നെയല്ലേ മദ്രസ, ഒരു മിനിറ്റ് 2 മിനിറ്റിൻ്റെ വൈ അത്രയേ ഉള്ളൂ നടക്കാൻ. പിന്നെ ഈ നായിൻ്റെ പ്രശ്നം അങ്ങനെ ഉണ്ടാവുകൊണ്ട് ഞാൻ അടുത്തോളം ഗേറ്റിൻ്റെ അടുത്തോളം വിടും. അപ്പോൾ മിന്നുവിനോട് ചോദിക്കുമ്പോൾ വേണ്ട, ഞാൻ എന്നെ പോകുന്നില്ലോ, അവൾ പോയതാണ്. അപ്പോൾ പോയെങ്കിലും ഞങ്ങൾക്കൊരു സമാധാനമാകുന്നില്ല. ഞാൻ കുറച്ച് അങ്ങോട്ട് തോളവിടെ പുറത്ത് നിന്നിട്ട് നോക്കും അടുക്ക് എത്തിയാന്ന്. നായി കൊണ്ട് കുറച്ച് പുറത്തെ കാടെല്ലാം ഉണ്ടോണ്ട് ഒരു പേടിയാന്ന്. മറ്റു ചിലക്ക് തീർച്ചയായും പേടിക്കാനില്ല, അങ്ങനെ ഉള്ള ഏരിയ അല്ലേ, അങ്ങനെ റോഡ് ആയി വേറെ റോഡ് കിടക്കണോ അങ്ങനെ കിടക്കണോ വണ്ടി വരുമോ അങ്ങനെ ഒന്നും പേടിയില്ല. അങ്ങനെ അപ്പോൾ രാവിലത്തെ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞാനിങ്ങനെ ഉള്ളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇല്ലേ നല്ല കാറ്റും മയും നല്ലൊരു ക്ലൈമറ്റാണ്, നോക്കിയിട്ട് ഉള്ളിൽ പോകാനേ മനസ്സിരുന്നില്ല. അപ്പോൾ കുറേ നേരം പുറത്തു നിന്ന് നമ്മൾ പണി നടക്കി, നമുക്ക് ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഉള്ളിൽ വരുമ്പോൾ കമ്പൗണ്ടിൻ്റെ സൈഡുണ്ട് നല്ലൊരു മയിൽ നിന്നിട്ട്, ഇവിടെ മയിലെല്ലാം കൂടുതലുണ്ടാകുന്നു. ഇങ്ങനെ വീടർത്തി ഇത് അതിൻ്റെ പീലി വിടർത്തിയിട്ടല്ലോ കുറേ ഉണ്ടാകുന്നു മയിൽ, കുറേ നേരം ഇങ്ങനെ നിൽക്കും അത് വിടർന്നുകൊണ്ട്. ഇപ്പോൾ ഇത് വിടർത്തിയിട്ടില്ല, താത്തിയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ ജനലിലെ കൂടി സോമാക്കിയിട്ട് എടുത്തതാണ്. നമ്മളെ കണ്ട മുമ്പെല്ലാം മയിൽ നമ്മളെ കാണുമ്പോൾ പഠിച്ചിട്ട് പായുന്നില്ലേ, ഇപ്പോൾ പേടിയൊന്നുമില്ല, ഒരു കോഴി പോലെ തന്നെ അതിന് മയിലും. ഫുള്ള് അതിൻ്റെ മക്കളും അമ്മയും മക്കളും അച്ഛനും നല്ല എനിക്ക് എല്ലാം ലൈനായിട്ട് പോകാനാണ്ട മതി, കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കുക നല്ല വേണ്ട. അപ്പോൾ ഞാൻ ഓർഡറിൻ്റെ സംഭവങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കുന്നുണ്ട്. പിന്നെന്താ, ആ ഇന്ന് ഫ്രൈ പണിലാണ് കൂട്ടുന്നത്. ഓർഡറും തിരക്കെല്ലാം ഉണ്ടെങ്കിൽ ഫ്രൈ പണിൽ കൂട്ടിയിട്ട് ആൾക്കും അത് എളുപ്പമല്ലേ. കലത്തപ്പത്തിൻ്റെ റെസിപ്പി ചോദിക്കുന്നുണ്ടായി. അപ്പോൾ അതാ ഞാൻ അപ്പുറത്തെ കറി ചൂടാക്കുന്നുണ്ട്, ഇപ്പുറത്ത് ഫ്രൈ പണിൽ കൂട്ടി തിരിച്ചിട്ട് മറിച്ചിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ടൈമിൽ എൻ്റെ കേക്കൊന്ന് ബേക്കാക്കാൻ വെക്കുന്നുണ്ട്, 2 kg കേക്ക് അതിന് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് രാവിലെ ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചെങ്കിൽ നമ്മളെ പണിയൊന്നും എളുപ്പമാവുമല്ലോ. അങ്ങനെ അപ്പോൾ ഈ കലത്തപ്പത്തിൻ്റെ റെസിപ്പി ഏത് ചോദിക്കുന്നത്, അടുപ്പിൽ ചുട്ടുന്ന കലത്തപ്പയാ അല്ല നമ്മൾ ഓർഡർ കൊടുക്കുന്ന കലത്തപ്പയോ ഏത് നമുക്ക് മനസ്സിലായിട്ടാ. നമ്മളീ സാധാരണ ഫ്രൈ പണിൽ കൂട്ടുന്ന കലത്തപ്പയില്ലേ, ചോറും പച്ചരിയും കുറച്ച് തേങ്ങ അല്ലേ, തേങ്ങ കുറച്ച് കൂടുതലിടണം. അപ്പോൾ നല്ലൊരു സ്മെല്ലും ഒരു സുള്ളിയെല്ലാം ഇട്ട് ചരിച്ചെങ്കിലേ നല്ലൊരു സ്മെല്ലും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. കുറച്ച് കുറേ വെള്ളമാക്കണ്ട, തിക്കാക്കിയിട്ട് അരച്ചിട്ട് ഒരു നമ്മൾ ഒരു ഇഡ്ഡലിൻ്റെ ബാറ്ററിനാട്ടി കുറച്ച് വെള്ളമാക്കുക. എന്നിട്ടില്ലേ കുറച്ച് ഓയിൽ കൊടുത്ത് കൂടുതൽ കൂട്ടിയിട്ട് എടുത്തിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനീ തിരക്കാൻ പറ്റില്ലേ, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടും, ലോ ഫ്ലെയിം ഒന്നും ആക്കില്ല, അടന്നെ നിൽക്കണമില്ല, കത്തിരി പോകുന്നത് അടന്നെ നിന്നിട്ട് വേറെ പണിയെടുക്കുമ്പോൾ പിമ്പി ചുട്ടെടുക്കുന്നതാണ്. അപ്പോൾ രാവിലെ നമുക്ക് പുള്ളമാറെല്ലാം അമ്മപ്പുള്ളാക്കിയില്ലെങ്കിൽ ഒരു നേരമൊന്നുമില്ല അല്ല. അങ്ങനെ ഇന്നടിയിൽ ഞാൻ അപ്പോൾ ആക്കുന്നുണ്ട് കറി, ചിക്കൻ കറി രാത്രി തന്നെ ഉണ്ടായിന്, അതന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ കേക്കിനെ ഞാൻ ഓവനിൽ കയറ്റിയിട്ടുണ്ട്, ഇത് 2 kg ഉണ്ടല്ലോ, അല്ലെങ്കിൽ 30 മിനിറ്റ് മതിയേനു. 2 kg ഉണ്ടാകുമ്പോൾ കുറച്ചൊരു 40-45 മിനിറ്റിലേക്ക് ആക്കിന്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് കത്തിയിട്ട് പോകുമ്പോൾ അങ്ങനെ ആവും, ഇങ്ങനെ അവളുടെ ഒന്നും പേടിക്കാനില്ല. നമ്മൾ ഓവനിൽ
ടൈമർ സെറ്റാക്കിയിട്ടല്ലേ വെക്കുന്നത്. അതതിൻ്റെ കറക്റ്റ് ടൈമാകുമ്പോൾ അത് ഓഫായിക്കോളും, പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഓവനാകുമ്പോൾ അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. മറ്റേ സ്റ്റൗ ടോപ്പിലും വെക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ അനിയത്തിയെല്ലാം മാഷാല്ല എത്രയായി കേക്കാക്കുന്ന നമ്മൾ ഫുള്ള് ഗ്യാസിൽ തന്നെയാണ്. ഓവന് ഇപ്പം വേങ്ങണോ വേങ്ങണോ എന്ന് പറയുന്നുണ്ട്. ഞാനും അങ്ങനെ, ഞാൻ ഏകദേശം ഒരു രണ്ട് കൊല്ലക്കാലവും ഗ്യാസിൽ തന്നെയാണ് കേക്ക് ഉണ്ടാക്കിനെ. ബയ്യാന്ന് ഓവന് വേങ്ങിയത്. ഇപ്പം എൻ്റെ അടുക്ക് ഏകദേശം ഒരു രണ്ട് കൊല്ലം ആയിട്ടുണ്ടാവും ഞാൻ ഓവന് വേങ്ങിയിട്ട്. അത്ര ഉണ്ടായതിന് മുമ്പെല്ലാം കുറേ ഉണ്ടായിരുന്നു കേക്കിൻ്റെ ഓർഡർ, അങ്ങനെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ഗ്യാസിൽ തന്നെ കുക്കറിലല്ലേ വെച്ചിട്ടില്ലേ, അങ്ങനെ കൊടുത്തിന്. പക്ഷേ അതെല്ലാവർക്കും നല്ല ലൈക്കാണ്, നല്ല ഇഷ്ടപ്പെട്ടിന്, നല്ല അടിപൊളി, നല്ല ചിലക്ക് നല്ല ഓർഡർ ഉണ്ടായിന്. അപ്പോൾ പിന്നെ ഇപ്പം നമ്മൾ ഫുഡിൻ്റെ എല്ലാം മിക്സ് ആയതുകൊണ്ട് പക്ഷേ അതില്ലാന്നില്ല, എന്നെങ്കിലും കേക്ക് കുറച്ച് കുറഞ്ഞു കേക്ക്. പിന്നെ ഇപ്പോൾ ഒരു ചായക്കും പോലെ അല്ലേ, എല്ലാവർക്കും കേക്ക് അറിയും അല്ലേ. അപ്പോൾ കേക്കിൻ്റെ ബിസിനസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് സ്നാക്സ് അച്ചാറ് ബന്ധം വരുന്ന അതെല്ലാം ആക്കുമ്പോൾ അതിനെ ഒന്നിച്ചിട്ട് തന്നെ കേക്കും പോകുന്നുണ്ട്. പിന്നെ കുറേ ഓർഡർ ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും തിരക്ക് നല്ലോണമുണ്ട്, ഞാൻ അനിയത്തി കൊടുക്കും എൻ്റെ കേക്കിൻ്റെ ഓർഡറിന്. അങ്ങനെ അങ്ങെങ്ങും ചേഞ്ച് ആക്കിയിട്ട് എടുക്കലാന്ന് നമ്മൾ. അപ്പോൾ ഇതാ കേക്കിൻ്റെ ഫിനിഷായിട്ടില്ല, ഒരുമാതിരി വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഒന്ന് ചായ കുടിച്ചിട്ട് വന്നിട്ടുണ്ട്. കൽത്തപ്പവും ചിക്കൻ കറിയും ചായ ഉണ്ടാക്കുന്നതെല്ലാം ഞാൻ കണ്ടില്ലേ, അതെല്ലാം ആയിട്ട് നമ്മൾ ഇടയിൽ കുടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇനി ഇങ്ങനെ വിസ്തരിച്ചിട്ട് ഇരുന്നിട്ട് കുടിക്കാൻ നേരമില്ല, ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ട് വെക്കും, പിള്ളർ വന്നിട്ട് കുടിക്കും. അതിൻ്റെ ഇടയിൽ ഞാനും ഒന്ന് കുടിച്ചിട്ട് വന്നിരുന്നു. പിന്നെ ഈ ഓർഡർ കൊടുക്കാതെ കുടിക്കാൻ ഞങ്ങൾക്കൊരു ഒരു 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 ഇത് സമാധാനമാകുന്നില്ല. ഒന്ന് സെറ്റായി എന്നുള്ളൊരായെങ്കിലേ സമാധാനമാണ്. ഒന്ന് ആവയിലേ ആവയിലേ എന്നിട്ട് പേടിച്ചിട്ടില്ലേ, ഓരോരിക്കും തിരക്കായും കുടിക്കാൻ കഴിയല്ല. ഓർഡറെല്ലാം കൊടുത്തേ പിന്നെ ഞാൻ ഇങ്ങനെ കഴിക്കലാണ്. അപ്പോൾ അത് ഉള്ളി കായ്ച്ചിട്ടെല്ലാം എടുത്തിട്ടുണ്ട്, മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഫുള്ള് ഡീറ്റെയിലായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല, കുറച്ച് തിരക്കായി പോയി ലാസ്റ്റ് ആകുമ്പോൾ. ഇനി ദമ്മിടൽ പരിപാടിയാണ്. ദമ്മിടുമ്പോൾ എങ്ങനെ അറിയുന്നു, ചെറിയ ഹൈ ഫ്ലെയിമിൽ വെക്കുക മസാല ഫസ്റ്റ് ഇട്ടിട്ട്. ഞാനിടുന്ന ഇങ്ങനെ ഒരാളൊരു സ്റ്റൈലല്ലേ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മസാല ഇട്ടതിന് മസാല അടിയിലിട്ടതിന് ശേഷം ഈ വെന്ത ചോറില്ലേ, ഞാൻ സെല്ല റൈസാണ് എടുക്കൽ. കുറേ ആളിനോട് ചോദിച്ചിരുന്നു ഏത് അരിയിൽ നീ ബിരിയാണി വെക്കുന്നതെന്ന്. മുമ്പെല്ലാം നൂർജാനിൽ അന്വേഷിച്ചുകൊണ്ട് ഞാൻ ഫസ്റ്റ് നമ്മൾ ഓർഡറിൽ തുടങ്ങിയ പാട്. അപ്പോൾ ഇപ്പം തന്നെ നൂർജാൻ്റെ ഒരു നീളം തേത പോലെ ഉണ്ട്. നൂർജാൻ കുറച്ച് ചെറുത് പോലാണ്. ഈ വലിയ അരിയെല്ലാം വെക്കുമ്പോൾ ഇല്ലേ സെല്ല റൈസ് തന്നെ എടുക്കുക. ഇന്ത്യ ഗേറ്റ് ഒരിക്കലും എടുത്തറുണ്ട്, അതൊരു ഒരിങ്ങനെ കുത്തൽ പോലെ ഫീലാണ്. എനിക്ക് മാത്രമേ എന്നറിയില്ല, അല്ലെങ്കിൽ പൊടിയായിട്ട് കുറച്ച് ബന്ധമായെങ്കിൽ പൊടിയായിട്ട് പോകുന്നു ചോറ്. ചോറ് പൊടിയായെങ്കിലേ എപ്പോഴാണ് ചോറിൻ്റെ ഒരു നോട്ടം പോയി. വലിയ അരീൻ്റെ ബിരിയാണി എല്ലാം ആകുമ്പോൾ ഇല്ലേ നല്ല ഇങ്ങനെ ഇങ്ങനെ നീളത്തിൽ നല്ല നേരെ നിൽക്കണം. അത് കുറച്ചും കുറച്ചോ പൊടിയായെങ്കിൽ പിന്നെ അതിൻ്റെ എന്താണ് ആ ഒരു ഇത് പോയി ബിരിയാണീൻ്റെ നല്ലൊരു സ്റ്റൈൽ. അങ്ങനെ അപ്പോൾ അതാ എല്ലാ കളർ കൂട്ടിയിട്ടുണ്ട്. ഇത് വേണമെന്നില്ല, വേണമെങ്കിൽ ഇടാം. അതെല്ലാ കളറിൻ്റെ ഒക്കെ തന്നെയല്ലേ ചിക്കൻ ഫ്രൈൻ്റെ റെഡ് കളറില്ല, അതൊരു ഇത്തിരി കൂട്ടിയെങ്കിലേ എല്ലാം റെഡും ഈ വൈറ്റ് ചോറെല്ലാം മിക്സ് ആയിട്ട് നല്ലൊരു കളർഫുൾ ബിരിയാണിയാണ്. അപ്പോൾ ഇത് റെഡ് ഇട്ടിട്ടില്ല ഞാൻ ഇന്ന്. അപ്പോൾ അതാ നെയ്യും ഓയിലും എല്ലാം ഒഴിച്ച മിക്സ് ഓയിലില്ലേ, ഈ ഉള്ളിയും കാഷ്യൂ മുന്തിരിയും എല്ലാം ഫ്രൈ ആക്കിയ ഓയിൽ അതിനെ കുറച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു ബാച്ചായിട്ട് ഞാനിപ്പോൾ ഇതിട്ട് കൊടുക്കുന്നുണ്ട്. എന്ത് ഈ ഫ്രൈ ആക്കിയത് കാഷ്യൂ മുന്തിരി ഉള്ളിയും ഫ്രൈ ആക്കിയതും ഇട്ട് ഇന്നിങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ ഇല്ല ഭയങ്കര എനിക്ക് സ്പെല്ലിങ് മിസ്റ്റേക്കാണെന്ന് അറിഞ്ഞാൽ നമ്മിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമല്ലേ, പക്ഷേ വോയിസ് കൊടുക്കുമ്പോൾ എടല്ലോ തെറ്റിയിട്ടില്ലേ, ഒരു മണ്ടം മാറണക്കാന്ന് ഞാൻ. അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ ലാസ്റ്റ് മല്ലിയിലയും പുതിനയിലും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടില്ലേ ഫുള്ള് ഓയിലെല്ലാം ഇട്ട് കൊടുക്കുക ആ ടൈമിൽ തന്നെ. എന്നിട്ട് ഫുള്ളൊന്ന് ദമ്മാക്കി അടിച്ചിട്ട് വെച്ചെങ്കിലേ ഈ ടൈമിൽ ഏകദേശം ഒരു അരമണിക്കൂർ തമ്മിൽ വെക്കണം. അപ്പോൾ നല്ല വെന്തിട്ട് മസാല എല്ലാം പൊടിച്ചിട്ട് നല്ല അടിപൊളി ചോറായിട്ട് വരും. അത് ഞാൻ അങ്ങനെ അലഹമ്മദില്ല ചോറിൻ്റെ പണി സെറ്റായി. പിന്നെ ഫ്രൈ അങ്ങനെ ഒന്നുമില്ല, കച്ചമ്പറ ഞാനുണ്ടായിന്. കച്ചമ്പറ അമ്മായി റെഡിയാക്കുന്നുണ്ട്. ഇപ്പുറത്തെ കേക്ക് ഞാനിപ്പോൾ റെഡിയാക്കി, ചോറ് ഞാൻ റെഡിയാക്കി. അപ്പോഴേക്ക് കേക്കിൻ്റെ ബോക്സെല്ലാം ഒന്ന് മടിക്കിട്ട് തിരിച്ചിട്ടെല്ലാം ഞാൻ ഉമ്മയുടെ ഒന്ന് വെച്ച് തരുന്നിട്ട് ഉമ്മ ഒന്ന് വെക്കുന്നുണ്ട്. മുമ്പും അങ്ങനെ കുറച്ചെല്ലാം ഹെൽപ്പായിക്കൊണ്ടായി, വേറെ കട്ടാക്കിയിട്ടെല്ലാം ഉള്ളിയെല്ലാം മുറിച്ചിട്ടെല്ലാം. ഇപ്പോൾ ഒന്നും കഴിയുന്നില്ല, കൈവേദന കാൽമുട്ട് നടുവ് എല്ലാം എനിക്ക് എല്ലാം നമ്മളായിട്ടില്ലേ അങ്ങനെ ഇതാക്കാനൊന്നും കഴിയുന്നില്ല. ഇപ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലും നിന്ന് ഇതാക്കിയിട്ടാൽ മറ്റും എടുക്കുന്നല്ലാണ്ട് ഇങ്ങനെ ഉള്ളി മുറിക്കാനും മീനെ മുറിക്കാൻ പിന്നെ എല്ലാം മീനെല്ലാം മുറിക്കാനും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇപ്പോൾ ഒന്നും കഴിയുന്നില്ല. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ബിരിയാണി കൊടുത്തിട്ട് കുറേ അതിൻ്റെ ക്ലിപ്പെല്ലാം എടുത്ത് തന്നിട്ടുണ്ടായി. മഷാല നല്ല നല്ല ടേസ്റ്റായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നേരിട്ട് അലഹമ്മദില്ലാ സമാധാനമായി. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ഒക്കെ മറക്കണ്ട. അപ്പോൾ ഞാൻ ആരോ ചോദിക്കുന്നുണ്ടായി പറയുന്നുണ്ടായി വീഡിയോ തേങ്ങിട്ടേ ഇല്ല നോക്കിയിട്ടെന്ന്. അത് നമുക്ക് ഓർഡറെല്ലാം ഉണ്ടാകുമ്പോൾ ഇല്ല, ചെറിയ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇട്ടില്ലെങ്കിൽ നമ്മളെ യൂട്യൂബ് നമ്മളെ താത്തിക്കൊണ്ട് പോലെ പോവും.